الذي بعث رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സുട്ടാവും പരിപാലകനുമായ റഹ്മാനും റഹീമുമായ നമ്മുടെ കർമ്മങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. മതം മനുഷ്യനെ സംബന്ധിച്ച് അവനെ നന്മയിലേക്ക് നയിക്കേണ്ടുന്ന, അവന് ധാർമ്മിക പാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ടുന്ന ഒന്നാണ്. ഏത് മതമായിരുന്നാലും ആ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മതം എന്നതിനെ പറയാൻ കഴിയുക. കാരണം നന്മയുടെയും തിന്മയുടെയും ലോകത്ത്, നീതിയുടെയും അനീതിയുടെയും ചുറ്റുപാടുകളിൽ, ശരിയും തെറ്റുമൊക്കെ ഇങ്ങനെ കൂടിക്കലർന്നുകൊണ്ട് നിൽക്കുന്ന ഈ ഭൗതിക ലോകത്ത്, മതവിശ്വാസികളാണ് എന്ന് പറയുന്ന ആളുകൾ ഏത് പക്ഷത്ത് നിൽക്കണം എന്നതിന് വലിയ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ട ആവശ്യമില്ല. കാരണം അവരെ സംബന്ധിച്ച് നന്മ ഏതാണ്, നീതി എന്താണ്, ശരി ഏതാണ് എന്നൊക്കെ മനുഷ്യൻ എന്ന രൂപത്തിൽ കൃത്യമായി മനസ്സിലാകുന്ന കാര്യമാണ്. മതവിശ്വാസികളാകുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാണ്. കാരണം അവരെ സംബന്ധിച്ച് കൃത്യമായ നിയമനിർദ്ദേശങ്ങളുണ്ട്. ഇസ്ലാമിൽ ഏതായാലും അങ്ങനെയുണ്ട്, മറ്റു മതങ്ങളും അങ്ങനെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവരാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ബാധ്യത മതവിശ്വാസികളാണെങ്കിൽ അവർക്കെല്ലാവർക്കുമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? മതത്തിന്റെ അനുയായികളാണ്, മതഗ്രന്ഥങ്ങളുടെ അനുയായികളാണ്, ആ ആചാര്യന്മാരെ പിന്തുടരുന്നവരാണ് എന്നൊക്കെ അവകാശപ്പെടുകയും അവർക്ക് വേണ്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെ കടുത്ത അനീതിയുടെയും അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും വെറുപ്പുൽപാദിപ്പിക്കുന്നതിന്റെയും ഒക്കെ മൊത്ത കുത്തക ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതം കച്ചവടമാക്കി മാറ്റിയിരിക്കണം. അതേപോലെ തന്നെ മതം അധികാരത്തിലേക്കുള്ള വഴിയാക്കി മാറ്റിയിരിക്കുകയാണ്. മതം അനീതിയുടെയും അക്രമത്തിന്റെയും ഒക്കെ ടൂളായി മാറിയിരിക്കുന്നു. അതിനൊക്കെ മതത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെ കുറെ ആളുകൾ ചെയ്യുമ്പോൾ മതവിശ്വാസികളായ ആളുകൾ നിസ്സംഗരായി നോക്കി നിൽക്കേണ്ടവരാണോ? ഈ ചോദ്യം നമ്മുടെ രാജ്യത്ത് ഇന്ന് വളരെ പ്രസക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് പകരം അവരെ ഉപദ്രവിക്കാനും, മറ്റുള്ള മനുഷ്യരെ ആദരിക്കുന്നതിന് പകരം അവരെ അപകീർത്തിപ്പെടുത്തുവാനും, ഇതര മനുഷ്യരെ രക്ഷിക്കുന്നതിന് പകരം അവരെ കൊന്നുതള്ളുവാനും, അപരരായ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിന് പകരം അവരെ എത്രമാത്രം അകറ്റാൻ കഴിയുമോ അതിനുവേണ്ടി ഗവേഷണം നടത്തുവാനും ഒക്കെ മതത്തിന്റെ മേലങ്കി അണിഞ്ഞ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ സാധാരണ പറയും,
ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മതനിരപേക്ഷ രാജ്യമാകുന്നു. മതേതര രാജ്യം എന്ന പ്രയോഗം ശരിയല്ല. മതേതര രാജ്യം എന്നത്, മതേതരത്വം എന്ന വാക്ക് യൂറോപ്യൻ നിർമ്മിതിയാണ്. അത് മതങ്ങളില്ലാത്ത, ഒരു മതത്തെയും സ്വീകരിക്കാത്ത മത നിരാസത്തിന്റെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട പദാവലിയാണ് മതേതരത്വം. മതനിരപേക്ഷത എന്നതാണ് സെക്യുലാറിസം എന്നതിന്റെ കൃത്യമായ വിവക്ഷ നമ്മൾ കൊടുക്കേണ്ടത്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുവാനും എല്ലാ മതവിശ്വാസികളെയും സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവനവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഇതര മതാനുയായികളോട് സൗഹൃദം പുലർത്തുവാനും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും ഒക്കെ അപകീർത്തിപ്പെടുത്താതെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിന്റെ നാഥനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് വിശുദ്ധ ഖുർആനിന്റെ കാതലായ പാഠമാണ്. അതല്ലാതെ ആരാധനയിലെ, പ്രാർത്ഥനയിലെ, ഏകദൈവത്വത്തിലെ ഒരു വിശ്വാസത്തിലും വെള്ളം ചേർക്കുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ഉറക്കെ പറയുമ്പോഴും ഖുർആൻ പറയാണ് അന്യമതസ്ഥരായ ആളുകൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല, അപഹസിക്കാൻ പാടില്ല, അതിനെ നിങ്ങൾ പരസ്യമായി ആക്ഷേപിക്കാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വേറെ ഖുർആൻ പറയുന്നുണ്ട്. അവര് വിവരമില്ലാത്ത മനുഷ്യർ അള്ളാഹുവിനെ എങ്ങനെ തിരിച്ചു ചീത്ത പറയും? അതാണ് എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങനെ ഇല്ലെങ്കിലും അത് ഇസ്ലാമിന്റെ ഒരു നിലപാട് തറയാണ്. ഏതാണ്ട് മതങ്ങളൊക്കെ ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മളൊരു റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ദിവസമാണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് മറന്നുപോയിരിക്കണം. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ നമുക്ക് എപ്പോഴാണ് അർഹത ഉണ്ടാവുന്നത്? ഈ മതനിരപേക്ഷതയിലും ഈ മാനവികതയിലും ഈ രാജ്യം മുന്നോട്ട് വെച്ച മതസൗഹാർദ്ദത്തിലുമൊക്കെ വിശ്വസിക്കുകയും അതിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളായി തീരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് റിപ്പബ്ലിക് എന്ന പദം ഉച്ചരിക്കാൻ പോലും നമുക്ക് അർഹത ഉള്ളത്. നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുമൊക്കെ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട കാര്യമാണ്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഒരു ഭരണഘടന തയ്യാറാക്കുകയാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ആക്ട് അത് പിൻവലിച്ച് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതായിരുന്നു അവരുടെ ഭരണരീതി. ബ്രിട്ടീഷുകാരൻ എന്താ ചെയ്തത്? ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്തെ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ചു, ഹിന്ദുവും മുസ്ലിമുമാക്കി. ഈ രാജ്യത്തെ ജനങ്ങളെ അധികാരമുള്ളവരും അധികാരമില്ലാത്തവരുമാക്കി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അവർക്കിടയിൽ അകൽച്ചകൾ ഉണ്ടാക്കി, ഏകാധിപതികളായി ഭരിച്ചു. നീതി അവരുടെ ഭരണത്തിൽ തീരെ ഉണ്ടായിരുന്നില്ല. അക്രമോത്സുകമായ, അക്രമാസക്തമായ അടിച്ചമർത്തലിന്റെ, പകയുടെ, വിദ്വേഷത്തിന്റെ, ഏകാധിപത്യത്തിന്റെ, ശത്രാധിപത്യത്തിന്റെ, അതിൽ നിന്ന് ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടൊക്കെ പിൻവലിച്ച് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയാണ്. പിന്നെ ആ ഭരണഘടന അംഗീകരിച്ചു പോകുന്ന ആളുകൾക്കാണ് സത്യത്തിൽ ഈ റിപ്പബ്ലിക് ദിനം ആചരിക്കുവാൻ അർഹതയുള്ളത്. സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മതം തന്നെയാണ്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു സമൂഹമാണ്. ഭരണഘടനയുടെ ആമുഖത്ത് തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണഘടന ആമുഖം തുടങ്ങുന്നത്. ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, നോക്കൂ നിങ്ങൾ, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവക്കുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും.
അതേപോലെ തന്നെ അത് ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നന്മയുടെ നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിൽ ഈ 26-ാം ദിവസം ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതെന്തിനാ അപ്പൊ മിമ്പറിന്റെ മുകളിൽ നിന്ന് വായിക്കണമെന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവും. ഇത് മിമ്പറിന്റെ മുകളിൽ നിന്ന് എല്ലാ ദിവസവും വായിക്കേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരി മസ്ജിദ് തകർക്കപ്പെട്ടു, അത് തർക്കമന്ദിരമായതില്ലേ, മുസ്ലിങ്ങൾ നീ അത് വിസ്മരിക്കണം എന്ന് പറയുന്ന ചില ആളുകളൊക്കെ നമ്മുടെ രാജ്യത്ത് പണ്ട്. ബാബരി മസ്ജിദ് എന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഓരോ ഇന്ത്യൻ പൗരനും ഓരോ ദിവസവും ഉറക്കെ പറയേണ്ട ഓർത്തിരിക്കേണ്ട ചരിത്രത്തിലെ ഒരു പാഠമാണ്. അങ്ങനെ പറയാതിരിക്കുക. ഇന്ത്യാ വിഭജനത്തിന് ശേഷം ഇന്ത്യയുടെ ശിരസിലേറ്റ ഏറ്റവും വലിയ മുറിവ് ബാബരി മസ്ജിദിന്റെ വിഷയത്തിലുണ്ടായ തർക്കത്തെ കുറിച്ച് നമ്മുടെ രാഷ്ട്രവിശാരദന്മാർ പറഞ്ഞത് അങ്ങനെയാണ്, ഗാന്ധി വധത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും നടുക്കിയ സംഭവം എന്നൊക്കെയാണ്. അപ്പോ ഒരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് പ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏൽക്കുമ്പോൾ ഈ ഭരണഘടനാനുസൃതമായി ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോട് വിദ്വേഷമോ വിധേയത്വമോ കാണിക്കാതെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുതൽ വാർഡ് മെമ്പർ വരെയുള്ള ആളുകൾ അധികാരം ഏൽക്കുക. ഏതെങ്കിലും ഒരു വിഭാഗത്തോട്, കാരണം അതാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇന്ന് അതെല്ലാം വെറും വാക്കുകളിൽ ഒതുങ്ങി അതിനെയെല്ലാം തമസ്കരിക്കുന്ന വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് ഈ ജനുവരി 26-ലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം. അതെന്താ, അത് കാണിക്കുന്നത് എന്താ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ പ്രദേശത്തിന്റെയും സാംസ്കാരിക വൈജാത്യങ്ങൾ കാണിക്കുന്ന പ്ലോട്ടുകൾ അണിനിരത്തി എന്ന് പറഞ്ഞ എന്താ, അതാണ് ഇന്ത്യ രാജ്യം എന്ന് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് ഉണ്ടാകും. സംസ്ഥാന തലങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഉണ്ടാകും. അതിലെല്ലാം കൊടുക്കുന്ന സന്ദേശം എന്താണ്? മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ പ്രദേശത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ വർണ്ണവൈജാത്യത്തിലോ ഒന്നും ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതത്തിന്റെ ശിഖരങ്ങളാണ് ബാക്കിയെല്ലാം. ജാതി, വർഗവർണ്ണ വ്യത്യാസങ്ങൾ, വൈജാത്യങ്ങൾ, കുലമഹിമ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുവാനുള്ള വിശാലമായ കാഴ്ചപ്പാട്. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമായ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് സന്യാസിമാരാണ്, ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ. മറ്റൊരു ഭാഗത്ത് ഒരു മതവിഭാഗത്തിന്റെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയോ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. നേരെ ഉൾട്ടായി പോയി. സത്യത്തിൽ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യേണ്ട ആളുകളാണ് രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിൽ ആരാധനാ കർമ്മങ്ങളും പൂജകളും നടത്തേണ്ടത് ആ മതവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരാണ്. അപ്പൊ ഭരണാധികാരികൾ മതവിശ്വാസികളാണെങ്കിലോ അതങ്ങനെ ആവാം. പക്ഷേ ഭരണകൂട സംവിധാനങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടുണ്ടോ? ഉപയോഗിക്കാൻ പാടില്ല. റിസർവ് ബാങ്കിന് അവധി കൊടുക്കുക. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പാവങ്ങളായ മനുഷ്യർ മരുന്നിന് വേണ്ടി, ചികിത്സക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് അവധി പ്രഖ്യാപിക്കുക. സംസ്ഥാന ഗവൺമെന്റുകൾ അവധി കൊടുക്കുക. എന്തിന്റെ പേരിൽ? ആ നമ്മൾക്ക് ഈ റിപ്പബ്ലിക് ദിനത്തിൽ പതാകയുടെ നേരെ നിന്ന് സല്യൂട്ട് അടിക്കാൻ എന്ത് ധാർമ്മികമായ അവകാശമുള്ളത്! കാപട്യം എന്നതിന്റെ പരമകാഷ്ഠയിൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ നിദർശനമാണ് ഇന്നത്തെ നമ്മുടെ റിപ്പബ്ലിക് ആഘോഷം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തിരിച്ചു വരാതിരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്നത്
ഉന്മാദ ദേശീയത എന്ന് പറഞ്ഞ സാധനമുണ്ട്. ജർമ്മനിയില് നാസിസവും ഇറ്റലിയിൽ ഫാഷിസവും ഒക്കെ ചെയ്തു തരാ, അതാണ് ഒരു പൊതുശത്രുവിനെ മുമ്പിൽ നിർത്തിയിട്ട് വികാരം അതിന്റെ ഉച്ചസ്ഥായിലെത്തിച്ച് മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, കുലമഹിമയുടെ പേര് പറഞ്ഞ്, ആര്യവംശാധിപത്യം പറഞ്ഞ്, അങ്ങനെയാണ് 60 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നു തള്ളിയത്. ഒന്നുമില്ല, അവർ യഹൂദന്മാരാണ്. യഹൂദനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിചാരണകളൊക്കെ ലോകത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. ഹെൻറി പെട്ടറെ പോലെയുള്ള സ്ത്രീകൾ യഹൂദരായ ബാലന്മാരെ വെടിവെച്ചു കൊന്ന ഒരു സ്ത്രീ ആയിരുന്നു. അവരോട് കോടതി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ മക്കളുടെ പ്രായമുള്ള 4-5 കുട്ടികളെ എങ്ങനെ നിങ്ങൾക്ക് വെടിവെച്ചു കൊല്ലാൻ സാധിച്ചെന്ന്. കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകുന്ന കുട്ടികൾ എങ്ങനെയോ ബസ്സിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടിട്ട് അഭയം തേടി വീട്ടിൽ കയറുകയാണ്. നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് തിരിച്ചു വരുന്നവരെ കാത്തിരുന്നു. ഭർത്താവ് വരാൻ വൈകിയപ്പോ ഈ സ്ത്രീ ചെയ്തതെന്താ വെച്ചാൽ ആ 4-5 യഹൂദ കുട്ടികളെ പുറത്തു കൊണ്ടുപോയിട്ട് വെടിവെച്ചു കൊന്നു. കോടതി ചോദിക്കുന്നുണ്ട്, അവരുടെ വിചാരന്റെ ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് ഗൂഗിളിൽ കിട്ടും, എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു എന്ന്. അവർ പറയുന്നത്, യഹൂദരോടുള്ള വെറുപ്പ് എന്റെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ വേരൂന്നിരുന്നു. വേറൊരു കാരണമില്ല. ഐ വാസ് സ്ട്രോങ്ലി accustomed to fascism. ഞാൻ നാസിസത്തിനെ അല്ലെങ്കിൽ ഫാഷിസത്തിന് അടിപ്പെട്ടിരുന്നു. യഹൂദനെ കണ്ടാൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണ്, അവൻ ആട്ടിയകറ്റപ്പെടേണ്ടതാണ്, അവൻ മർദ്ദിക്കപ്പെടേണ്ടവനാണ് എന്ന ബോധം മനസ്സിലുണ്ടായി. ആ ഫാഷിസത്തിൽ നിന്നും നാസിസത്തിൽ നിന്നുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ചില പ്രത്യയശാസ്ത്രങ്ങളുടെ മാനിഫെസ്റ്റോ പിൽക്കാലത്ത് എഴുതപ്പെട്ടത്. അതുകൊണ്ടാണ് എന്റെ മുഖവുരയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് എഴുതി വെച്ചത്. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നത് നമ്മെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ അതില് ഉന്മാദ ദേശീയത, ഒരു പൊതുശത്രു എപ്പോഴും ഉണ്ടായിരിക്കുക എന്നത് ആ പൊതുശത്രുവിനെ നിരന്തരമായി ഉയർത്തിക്കാട്ടിയാൽ പിറകിലുള്ള അണികൾക്ക് ആവേശമുണ്ടാകും. അവർക്കത് വലിയ മതഭക്തിയായി തോന്നും, ദേശീയ ഭക്തിയായി തോന്നും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ബാബരി മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ശിക്ഷാ നിയമപ്രകാരം ഗൂഢാലോചനാ കുറ്റം, കലാപമുണ്ടാക്കല്, മതസ്പർദ്ധ ഉണ്ടാക്കല്, രാജ്യത്തിന്റെ അഖണ്ഡതക്ക് മുറിവേൽപ്പിക്കൽ, ആരാധനാലയങ്ങൾ അശുദ്ധമാക്കൽ തുടങ്ങിയ ഒരുപാട് കുറ്റങ്ങൾ പ്രകാരം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ആളുകൾ 10-350 ആളുകളെ വിസ്തരിക്കുന്നുണ്ട്. 2000 പേജുള്ള വിധി പ്രസ്താവം കോടതി മുമ്പോട്ട് വെക്കുന്നുണ്ട്. അവസാനം കോടതി പറഞ്ഞെന്താ, എല്ലാവരും വെറുതെ വിട്ടു, വേറെ വിഷയം. അതിൽ നേതൃത്വം കൊടുത്ത ആളുകൾ, അത് ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല എന്നാ, ആ സംഭവത്തിൽ ഒരു ഗൂഢാലോചനയും ഉണ്ടായിരുന്നില്ല. അതപ്പം അങ്ങനെ 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 ഒക്കെ സ്വയംഭൂവാണല്ലോ ഉണ്ടായതാണെന്ന കോടതി പറഞ്ഞു. മാത്രവുമല്ല, അവസാനത്തെ വിധിയിൽ കോടതി നിരീക്ഷിച്ച എന്താ, കോടതി പറഞ്ഞത് ഇങ്ങനെ പള്ളി തകർത്തു എന്നുള്ളത് അത് ഒരു കുറ്റകരമായ ക്രിമിനൽ കുറ്റപരകരമായ കാര്യമാകുന്നു, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കുറ്റമായിരുന്നു അത്. 2, ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല. 3-ാമത്തെ സെന്റൻസ് ആണ് രസകരമായത്, എന്നാലും ആ സ്ഥലം ക്ഷേത്രം ഉണ്ടാക്കാൻ കൊടുക്കണം. ഇത് പറയരുത് എന്നാണോ നമ്മൾ വലിയ വായിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഇത് പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാ പറയാ? അപ്പോ കോടതി സത്യത്തിൽ അവിടെ ഒരു മധ്യസ്ഥന്റെ റോളിലാണ്. കോടതിയുടെ പണിയല്ല, മധ്യസ്ഥന്റെ റോളിൽ. എന്നാ വഴിപ്പള്ളി ഉണ്ടാക്കാൻ വേറെ കുറച്ച് സ്ഥലം, ഇതുകൊണ്ട് അവസാനിക്കുന്നതാണോ? മധ്യപ്രദേശിലെ 4 ക്രിസ്തീയ ചർച്ചുകളിലാണ് കഴിഞ്ഞ ദിവസം ഫാഷിസ്റ്റുകൾ അതിക്രമിച്ചു കയറി കാവിക്കൊടി നാട്ടിയിരിക്കുന്നത്. എന്ത് പറയാണ്ട്? 4 ചർച്ചുകളിൽ, ഇവിടെ കാസ എന്നുള്ള സംഘടന ഉണ്ട്, ക്രൈസ്തവ വിഭാഗത്തിലെ ഏതാണ്ട് ഒരു ഫാഷിസ്റ്റ് ചുവയുള്ള സംഘടനയാണ്. അവര് ഇപ്പൊ നടക്കുന്ന ഈ സംഭവങ്ങളെയെല്ലാം പ്രകീർത്തിച്ചുകൊണ്ട് വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കിയതിന്റെ അന്ന് തന്നെയാണ് മധ്യപ്രദേശിലെ 4 പള്ളികളുടെ മുകളിൽ, കുരിശിന്റെ മുകളിൽ കാവി പതാക നാട്ടിയിരിക്കുന്നത്. യു പിയിലെ ബനാറസിൽ സ്ഥിതി ചെയ്യുന്ന ഗ്യാൻ വാപ്പി മസ്ജിദില് അത് നിലനിൽക്കുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ഇന്നലത്തെ റിപ്പോർട്ട് വായിച്ചു നോക്കുള്ളൂ. പുരാവസ്തു ഗവേഷണ, അതെന്താ പറയാ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, എ എസ് ഐ എന്ന് പറഞ്ഞാരാ,
ഭരണകൂടത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഇതേപോലെയുള്ള അപനിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഗവേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് യു പിയിലെ ബനാറസിലുള്ള ജ്ഞാൻവാപി മസ്ജിദിന്റെ താഴ്ഭാഗത്ത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. മധുരയില് ഷാഹി ഈദ്ഗാഹ് മസ്ജിദുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. എന്താ കേസ്? അവിടെ ശ്രീകൃഷ്ണ ജന്മഭൂമിയാകുന്നു. രാമന്റേത് കഴിഞ്ഞു, എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? നമ്മളെ വളർന്നു വരുന്ന യുവതലമുറയെ സംബന്ധിച്ചൊന്നും ഈ വിഷയത്തെക്കുറിച്ച് അവർക്ക് ആലോചനയില്ല. ഇൻസ്റ്റാ ജനറേഷൻ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മക്കളെ, നിങ്ങൾ ഈ വിഷയമെങ്കിലും പഠിക്കണം. ഈ തലമുറ ഇങ്ങനെ ജീവിച്ചു പോകും. പക്ഷേ വരാനിരിക്കുന്ന തലമുറ ചരിത്രം എന്താണ് എന്നറിയാത്ത, ചരിത്രം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ചരിത്രം ഇതൊന്ന് വായിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ സംസാരിക്കാനോ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും സമയമില്ലാത്ത ഒരു തലമുറ വലിയ ഭീഷണമായ അവസ്ഥയെ നേരിടുന്നു. 400,000 പള്ളികൾ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചത് ഉത്തരേന്ത്യയിൽ. അപ്പൊ മതം എന്ന് പറഞ്ഞാൽ അത് വർഗീയതയുടെയും വംശീയതയുടെയും മുഴുവൻ അനീതിയുടെയും അക്രമത്തിന്റെയും അഹങ്കാരത്തിന്റെയും തോന്നിയവാസത്തിന്റെയും ടൂളായി ഉപയോഗപ്പെടുത്തുന്ന ഈ കാലത്ത് മതം എന്ന് പറഞ്ഞാൽ അതിനുള്ളതല്ല എന്ന് പറയാനുള്ള, അതിനിപ്പോ സെലിബ്രിറ്റികളൊന്നും കിട്ടില്ല. അവര് താരങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ആകാശത്താണ് ആ സാധനം ഉള്ളത്. അവര് മനുഷ്യന്മാരെ വികാരങ്ങളും വിചാരങ്ങളും ജീവിതം അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈ താരങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാവുക എന്തെങ്കിലുമൊക്കെ അവാർഡുകളായിരിക്കും. ഇന്നിപ്പോ ഇന്ത്യ രാജ്യത്ത് ചില അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചത് കണ്ടു. അതിൽ ചില ആളുകളുടെ പേരൊക്കെ വായിച്ചാൽ ഞാൻ അതുപോലെ പരാമർശിക്കുന്നില്ല, ചിരി ഒന്നു പോകും. കടുത്ത സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയ മഹാപൊട്ടത്തരങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞ ആളുകൾക്ക് വരെ അതിൽ പത്മഭൂഷൺ അവാർഡ് കൊടുത്തു. കേരളത്തിൽ നമ്മൾ അന്തം വിട്ടു. അപ്പൊ ഇതൊക്കെ പള്ളിയുടെ ഉള്ളില് പറയുന്നതിനേക്കാൾ കൂടുതൽ പുറത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഞാനത് പള്ളിയിൽ ഇവിടെ പറയാവുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് മാത്രം. മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മെമ്പറുകളിൽ നിന്ന് അതിനെ തിരുത്തും. ആയിരക്കണക്കിന് മെമ്പറുകളിൽ നിന്ന് നൂറുകണക്കിന് മുസ്ലിം പ്രസിദ്ധീകരണങ്ങളിൽ അതിനെതിരെ ലേഖനങ്ങൾ വരും. മുസ്ലിം പണ്ഡിതന്മാർ അതിനെതിരെ ബഹുജനങ്ങൾക്കിടയിൽ സംസാരിക്കും. 10,000,000 മുസ്ലിം സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ അതിനെതിരെ പോസ്റ്റുകൾ എഴുതും. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഒരു ഒരു മുസ്ലിം ഭ്രാന്തന് ഒരു ഹിന്ദുവിനെ വിളിച്ചിട്ട് അള്ളാഹുക്കൊരു വിളിച്ചോക്കട്ടെ, ഏ ലോകത്തെ ഏതാണ്ട് 50 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ മുസ്ലിങ്ങളല്ലാത്ത എത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിം ഇല്ലാത്ത ആളെ നിർബന്ധിച്ച് അള്ളാഹുക്കൊരു വിളിച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇവിടെ ISISനെ കുറിച്ച് പറയാറുണ്ട്. ISIS നമ്മളായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഇത്രയോ കൊല്ലായിട്ട് മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കണക്കട്ടെ, അപ്പൊ കേൾക്കാനുമില്ല. ഇന്ത്യൻ മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന എടുക്കാലത്തുണ്ടായിരുന്നു. അത് ആരുണ്ടാക്കിയെന്ന് പോ മനസ്സിലായില്ലേ? അതിനാവശ്യം കഴിഞ്ഞു, ഇനി വേറെ വരും. തങ്ങളുടെ മതാചാര്യന്മാരെയും മതവിശ്വാസത്തെയും ഒക്കെ ഇത്രമേൽ അപകീർത്തിപ്പെടുത്തി നിർബന്ധിച്ച് വിളിപ്പിക്കുക, എന്നിട്ട് മർദ്ദിക്കുക. കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യ വന്നൊരു വീഡിയോ, ഒരു സ്ത്രീയും കുഞ്ഞും നടന്നു പോകുന്നു, 10-25 ആളുകൾ വളഞ്ഞിട്ട് ആ സ്ത്രീയെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് ജയ് ശ്രീരാം എന്ന് വിളിപ്പിക്കുക. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ രാജ്യം അതിനെതിരെ ഒരു ഒരു വരി എഴുതാൻ തയ്യാറുള്ള എത്ര മതവിശ്വാസികളുണ്ട്? അതാണ് നമ്മുടെ ചോദ്യം. ഇതിനെല്ലാം ഇങ്ങനെ അഡിക്റ്റായി ഓപ്പിയം അടിച്ച ആളുകളുടെ മാതിരി ഈ എല്ലാവിധ തിന്മകളെയും നെറികേടുകളെയും ന്യായീകരിക്കുന്ന ഈ സമൂഹത്തെ കാണുമ്പോൾ നമുക്ക് അറപ്പ് തോന്നും, അറപ്പ് തോന്നും. ഏതായിരുന്നാലും സഹോദരങ്ങളെ, മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകരുത്. അവർ അനീതിക്കെതിരെ ശബ്ദിക്കേണ്ടവരാണ്, അന്യായത്തിന് കൂട്ടുനിൽക്കാൻ കഴിയാത്തവരാണ്. അതേപോലെ തന്നെ അപരവിദ്വേഷം പ്രചരിപ്പിക്കാൻ കഴിയാത്തവർ. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമൻ ഖാതല അലാ അസബിയ ഒമൻ മാത അലാ അസബിയ, വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുന്നവനും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവനും നമ്മിൽപ്പെട്ടവരല്ല. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടാകും, ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട്
ഖുർആൻ അന്ന് പറഞ്ഞ കാര്യം എന്നേക്കും ഉള്ളതാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൂന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഈ കാണുന്നതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ദുഃഖിതരായി പോകേണ്ടതില്ല, നിങ്ങൾ ദൗർബല്യം കാണിക്കുകയും ചെയ്യേണ്ടതില്ല. വഅൻതുമുൽ അഅലൂ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞു, ആ കണ്ടീഷൻ എന്താ? അതാ നമ്മൾ ആലോചിക്കേണ്ടത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസമുള്ളവരാണെങ്കിൽ. ബാബരി മസ്ജിദിനെ കുറിച്ച് വേവലാതിപ്പെടുമ്പോ നമ്മുടെ പള്ളിയിൽ നമ്മളുണ്ടോ നമ്മൾ ആലോചിക്കണം. അനേകം പള്ളികൾ വെല്ലുവിളികളെ നേരിടുമ്പോ ഉള്ള പള്ളികളിൽ നമസ്കരിക്കുവാൻ മുസ്ലിങ്ങൾ എത്തണം. എത്ര ആളുണ്ട് നമ്മളോടുണ്ടോ? അതുകൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രാജ്യത്ത് നിർഭയത്വവും സമാധാനവും മതസൗഹാർദ്ദവും അതേപോലെ തന്നെ ഐക്യവും സാഹോദര്യവും നിലനിർത്തി മുന്നോട്ടു പോകുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.